ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലെ കർത്താവിൻ്റെ വചനം കേൾപ്പാനായിട്ട് ഇരിക്കുന്ന നിങ്ങളെ ഏവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത് ഫിലദൽഫിയ സഭയെക്കുറിച്ചാണ്. ഫിലദൽഫിയ സഭ എന്ന് പറയുന്ന ആ പദത്തിൻ്റെ അർത്ഥം സഹോദര സ്നേഹം എന്നാണ്. ഗ്രീക്ക് പദത്തിൽ, ഗ്രീക്ക് ഭാഷയിൽ അതിൻ്റെ അർത്ഥം സഹോദര സ്നേഹം എന്നാണ്. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ
ഇന്ന് ഏറ്റവും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാര്യമാണ് സഹോദര സ്നേഹം. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഫിലദൽഫിയ സഭയെ നോക്കി അതിൻ്റെ കുറവുകളെ അതിൻ്റെ പോരായ്മകളെ കർത്താവ് തുറന്ന് കാണിക്കുകയാണ്. കർത്താവിൻ്റെ ഉപദേശം ഫിലദൽഫിയ സഭയോടുള്ളതായ ഉപദേശം ഇന്ന് ആയിരിക്കുന്നതായ സഭയ്ക്കും അത് വളരെ പ്രയോജനകരമാകുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ നമുക്കിന്ന് ഫിലദൽഫിയ സഭയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഫിലദൽഫിയ സഭ എന്ന് പറയുന്നത് അനേക നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായ ഒരു സഭയാണ്. നമുക്ക് മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആദിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയോടെ അടിയങ്ങൾ താഴ്മയോടെ കടന്നു വരുന്നു. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുവാൻ, ഫിലദൽഫിയ സഭയെക്കുറിച്ച് പഠിക്കുവാൻ, കർത്താവ് ആ സഭയുടെ പോരായ്മകളെ കാണിച്ചു കൊടുത്തതുപോലെ ഞങ്ങളുടെ പോരായ്മകളെ കണ്ടുപിടിക്കുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളെ നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിരലിയ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ഫിലദൽഫിയ സഭ അനേക നല്ല കാര്യങ്ങൾ വഹിക്കുന്നതായ ഒരു സഭയാണ്. അനേക നല്ല കാര്യങ്ങൾ വഹിക്കുന്നതായ ഒരു സഭയാണ്. എന്നാൽ കർത്താവ് ഈ സഭയെ നോക്കുമ്പോൾ സഭയിലെ ഏതാനും ചെറിയ പോരായ്മകളൊക്കെയും കർത്താവ് കണ്ടു. അതുകൊണ്ട് കർത്താവ് ഓരോ സഭയെക്കുറിച്ച് പറയുമ്പോഴും കർത്താവ് പറയുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നമ്മൾ ആലോചിക്കുക, നമ്മൾ നമ്മെ തന്നെ നമ്മളിലേക്ക് ഒന്ന് നോക്കുക. എന്താണ് നമ്മുടെ പ്രവൃത്തി? നമ്മുടെ പ്രവൃത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പ്രവൃത്തി, കർത്താവ് നല്ല പ്രവൃത്തിയാണ് നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സഭയെ കർത്താവ് നോക്കി ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറയുന്നത്. കർത്താവ് ഈ വചനത്തിൽ പറയുന്നു, ഈ വചനത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. ഇത് ദൈവത്തിൻ്റെ ന്യായവിധിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ ന്യായവിധിയെയാണ് സൂചിപ്പിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് തുറന്നിട്ട് കർത്താവിൻ്റേതാകുന്ന വാതിൽ, കർത്താവാകുന്ന വാതിൽ തുറന്നിരിക്കുകയാണ്. ആ വാതിൽ അടയ്ക്കുവാൻ, സ്വർഗത്തിലെ ദൈവമാണ് ആ വാതിൽ അടയ്ക്കുന്നത്. ആ വാതിൽ അടയ്ക്കുവാൻ ഒരു സമയമുണ്ട്. കർത്താവ് ആയ ദൈവം ആ വാതിൽ അടച്ചു കഴിഞ്ഞാൽ അതാർക്കും തുറക്കുവാൻ സാധിക്കുകയില്ല. അതിൻ്റെ അടുത്ത വാക്യം പറയുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ഇതാ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. യോഹനാൻ്റെ സുവിശേഷം 10:7 വായിക്കുമ്പോൾ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ആടുകളുടെ വാതിൽ ഞാനാണ്. കർത്താവ് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. അതുകൊണ്ട് കർത്താവാകുന്ന വാതിൽ ഇന്ന് തുറന്നു വച്ചിരിക്കുകയാണ്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 16:9 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, എനിക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. എന്തിനാണ് വലുതും? കർത്താവിൻ്റെ ദാസൻ പറയുകയാണ്, എനിക്ക് വലുതും സഫലവും വെറും വാതിലല്ല നമുക്കായിട്ട് തുറന്നു വച്ചിരിക്കുന്നത്. വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. എന്തിനാണ് ആ വാതിൽ തുറന്നു വച്ചിരിക്കുന്നത്? നമുക്ക് പ്രവേശിക്കുവാൻ. ആ വാതിലിലൂടെ നാം പ്രവേശിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നു നാം പ്രവേശിക്കണം എന്ന്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എതിരാളികളും പലരുണ്ട്. നാം അതിൽ പ്രവേശിക്കാതിരിക്കുവാൻ തക്കവണ്ണം
നമ്മെ അതിൽ കടത്തി വിടുവാതി നമ്മളെ അതിൽ കടത്താതിരിക്കുവാൻ തക്കവണ്ണം ആ സ്വർഗീയമായ സന്തോഷം നാം അനുഭവിക്കാതിരിപ്പാൻ തക്കവണ്ണം എതിരാളികൾ ഉണ്ട് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നാം കർത്താവ് ഒരുക്കുന്നതായ രാജ്യത്തിൽ പ്രവേശിക്കാതിരിക്കുവാൻ തക്കവണ്ണം ശത്രു പത്രോസിൻ്റെ ലേഖനത്തിലെ അതിൻ്റെ 5:8 പറയുന്നു. 1 പത്രോസ് 5:8, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രതിയോഗിയായ പിശാച്, നാം അതിൽ പ്രവേശിക്കാതിരിക്കുവാൻ തക്കവണ്ണം പിശാച് അലറുന്ന സിംഹം പോലെ അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് അലറി ചുറ്റി നടക്കുന്നു എന്നാണ്. കാരണം പിശാച് ഇന്ന് സാത്താൻ അനേക മാർഗങ്ങൾ ദൈവകുഞ്ഞുങ്ങളെ തെറ്റിക്കുവാൻ തക്കവണ്ണം, ദൈവകുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ രാജ്യത്തിലെ പ്രവേശിക്കാതിരിക്കാൻ തക്കവണ്ണം അനേക ചതിക്കുഴികൾ ഒരുക്കിയിരിക്കുകയാണ്. നാം അതിൽ പ്രവേശിക്കാതിരിക്കുവാൻ തക്കവണ്ണം. പ്രിയമുള്ളവർ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം പരിശോധിച്ച് നോക്കണം. നാം ഏതെങ്കിലും ചതിക്കുഴിയിൽ, നാം അതിൽ പ്രവേശിക്കാതിരിക്കാൻ തക്കവണ്ണം, നാം ഏതെങ്കിലും ആപത്തിൽ പെട്ടിരിക്കുകയാണോ എന്ന്. പൗലോസ് പറയുന്നത് പോലെ, എനിക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ, നമുക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം വെറും വാതിലല്ല കർത്താവ് തുറന്നു വെച്ചിരിക്കുന്നത്. വലുതും സഫലവുമായ ഒരു വാതിലാണ് എനിക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം, നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം തുറന്ന് വച്ചിരിക്കുന്നത്. അടുത്ത വാക്യം വായിക്കുമ്പോൾ അവിടെ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചില്ല. വളരെ പ്രധാനമായിട്ടുള്ളതായ ഒരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചില്ല. പരീക്ഷകളിൽ കൂടെ പോകുമ്പോൾ, അനേക പ്രയാസങ്ങളിൽ കൂടെ പോകുമ്പോൾ നാം പലപ്പോഴും ദൈവത്തെ മറന്നു പോകുന്നതായ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് ഇവിടെ ഇത് പരിശോധിക്കുമ്പോൾ, ഇതിൻ്റെ ആഴങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇതിൻ്റെ ചരിത്രങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം 1200 വർഷം സഭ, ഡാർക്ക് ഏജസ് എന്ന് പറയും, സഭ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ കൂടെ കടന്നുപോയി. എന്നാൽ ആ കാലഘട്ടത്തിൽ കൂടെ പോയപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച ഒരു ശേഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത്, നിനക്ക് അല്പമേ ശക്തി ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു. പലപ്പോഴും പ്രിയമുള്ളവരെ, നാം പരീക്ഷകളിൽ കൂടെ പോകുമ്പോൾ, അനേക പ്രയാസങ്ങളിൽ കൂടെ പോകുമ്പോൾ, ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ, കൂരിരുൾ താഴ്വരയിൽ കൂടെ പോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് അവിടെ നമുക്ക് സങ്കീർത്തനങ്ങൾ വായിക്കുവാനായിട്ട് സാധിക്കും. കാരണം നീ എന്നോടുകൂടെ ഉണ്ടല്ലോ. കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ, നാം ഭയപ്പെട്ടിട്ട് പോകേണ്ടതായ കാര്യമില്ല. നാം ഏത് പ്രയാസഘട്ടങ്ങളിലും, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏത് പരീക്ഷയിലും നാം എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വചനം കാക്കുന്നവരായിരിക്കണം. കർത്താവിൻ്റെ നാമം നിഷേധിക്കാത്തവരായിരിക്കണം. ഒരുപക്ഷെ നമുക്ക് അനേക പ്രയാസങ്ങൾ നമുക്കുണ്ടാകാമായിരിക്കാം. നമുക്ക് അനേക പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ പോകേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ദൈവത്തെ തള്ളിപ്പറയേണ്ടതായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നാം നമ്മുടെ ദൈവത്തെ തള്ളിപ്പറയരുത്. അവൻ്റെ നാമത്തെ നാം നിഷേധിക്കരുത്. ആരുടെ മുമ്പിലും ധൈര്യത്തോടുകൂടെ നിന്ന് നമുക്ക് ദൈവത്തിൻ്റെ നാമം സാക്ഷീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്. നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. എത്ര മധുരമേറിയ നമ്മുടെ ദൈവത്തിൽ നിന്ന്, കർത്താവിൽ നിന്ന് നാം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മധുരമേറിയതായ ഒരു ശബ്ദമാണ് നീ എൻ്റെ വചനം കാത്തു, നീ എൻ്റെ നാമം നിഷേധിച്ചില്ല എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം നീ പൂർണ്ണമായി അനുസരിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം നീ പൂർണ്ണമായി കാക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ നാമം നീ നിഷേധിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ നാമം മറ്റുള്ളവരുടെ മുമ്പാകെ ഉച്ചത്തിൽ സാക്ഷീകരിക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം, നമുക്ക് മുന്നോട്ട് വായിക്കാം. അവിടെ 9 വാക്യം പറയുന്നു, യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. യഹൂദരല്ലാതിരിക്കെ
യഹൂദരായി കളവായി പറയുന്നവർ. ഞാൻ ഇവിടെ ഒരു തിരുത്തുണ്ടാക്കുകയാണ്. തിരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥയോട്, ക്രിസ്ത്യാനി അല്ലാതിരിക്കെ ക്രിസ്ത്യാനി എന്ന് കളവായി പറയുന്നവർ, ക്രിസ്ത്യാനി അല്ലാതിരിക്കെ ക്രിസ്ത്യാനി എന്ന് കളവായി പറയുന്നവർ. ഇന്ന് പലപ്പോഴും ക്രിസ്ത്യാനി എന്നുള്ളതായ ആ പദവി നിർവഹിക്കുന്നതായ സമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്ത്യാനി എന്നുള്ളതായ പദവിയിൽ നടക്കുന്നതായ അനേക മനുഷ്യരും ക്രിസ്തുവിൻ്റെ വചനം പ്രമാണിക്കുന്നില്ല, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന, ദൈവത്തിൻ്റെ നാമം നിഷേധിക്കാതിരിക്കുന്നതായ സമൂഹത്തെ ഇന്ന് ലോകം ക്രിസ്ത്യാനി എന്നുള്ളതായ ആ പദവിയിലേക്ക് ഉയർത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ടി വിയിൽ കൂടെ കേൾക്കുകയുണ്ടായി, ലോകത്തിലെ ക്രിസ്ത്യാനി എന്ന് പറയുന്നതായ രണ്ടോ മൂന്നോ സംഘടനകളെ ഉള്ളൂ എന്ന്. അപ്പോൾ നമ്മളൊക്കെയും വളരെ സങ്കടത്തോടുകൂടെ, നമ്മുടെ മാനസികമായി നാം പ്രയാസം അനുഭവിക്കും. കാരണം നമ്മളിന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വലിയ വലിയ പള്ളികൾ ഉയർത്തിയിട്ട് അവിടെ ആരാധിക്കുന്നതായ ജനം, എന്നാൽ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നതായ ചില മനുഷ്യർ അവരുടെ പള്ളികൾ അത്ര ആകർഷണീയമല്ല, അവരുടെ ജനത്തെ നോക്കുമ്പോൾ ആകർഷണീയമല്ല. പലപ്പോഴും നമ്മൾ ക്രിസ്ത്യാനികളാണോ എന്ന് നാം ഭയപ്പെട്ടു പോകുന്നു, നാം ചിന്തിച്ചു പോകുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ക്രിസ്ത്യാനികളല്ലാതിരിക്കെ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി വരുത്തും. പ്രിയമുള്ളവരെ, നാം പരാജയപ്പെട്ടു പോകേണ്ടതായ കാര്യമില്ല. അവരുടെ മുൻപാകെ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിച്ചു ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് പറയുവാൻ സംഗതി വരുത്തും എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു. എൻ്റെ ആഡംബരം കൊണ്ടല്ല, എൻ്റെ ആരാധനയുടെ വിശേഷം കൊണ്ടല്ല കർത്താവ് എന്നെയും നിന്നെയും സ്നേഹിക്കുന്നത്. ഞാനും നിങ്ങളും കർത്താവിൻ്റെ വചനം കാക്കുന്നത് കൊണ്ടാണ് കർത്താവ് എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് പത്താമത്തെ വാക്യം വായിക്കുമ്പോഴേ, സഹിഷ്ണുതയെക്കുറിച്ച് എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്തും ഞാൻ നിന്നെ കാക്കും. പ്രിയമുള്ളവരെ, നാം അധിവസിക്കുന്നതായ ഈ ഭൂമിയിൽ വലിയ ഒരു പരീക്ഷാകാലം നമ്മുടെ മുമ്പിൽ വരുവാനായിട്ട് പോകുന്നു. ഈ വലിയ പരീക്ഷാകാലത്ത് നമുക്ക് നിലനിൽക്കണമെങ്കിൽ നാം സഹിഷ്ണുത ഉള്ളവരായിരിക്കണം. വെളിപ്പാട് പുസ്തകം 14:12 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ദൈവകൽപ്പനയും യേശുവിങ്കലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത. വിശുദ്ധന്മാരുടെ സഹിഷ്ണുത എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നതായ കാര്യമാണ്. കാരണം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വലിയ പരീക്ഷാകാലം നമുക്ക് വരുന്നു. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും ദൈവകൽപ്പനയും പ്രമാണിക്കുന്നവനെ അതിനെ അതിജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് മുന്നോട്ട് വായിക്കുമ്പോൾ, ആ പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും എന്നാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ വഹിക്കും എന്നാണ്. ഈ ഭൂമിയിൽ വലിയ ഒരു പരീക്ഷാകാലം നാം നേരിടേണ്ടി വരുമ്പോൾ നാം ഭയപ്പെട്ടു പോകേണ്ടതായ കാര്യമില്ല. കർത്താവ് നമ്മളെ കരങ്ങളിൽ വഹിക്കും എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് നമ്മെ കരങ്ങളിൽ വഹിക്കും. ഞാൻ മുന്നോട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ വേഗം വരുന്നു, നിൻ്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. നിൻ്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം. ഈ കിരീടം നമുക്ക് കർത്താവ് നൽകുവാൻ പോകുന്നതായ ആ കിരീടം നമുക്ക് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് നീ സൂക്ഷിച്ചു കൊള്ളുക എന്ന് എഴുതിയിരിക്കുന്നത്. കാരണം നമുക്ക് കർത്താവ് ഒരുക്കുന്നതായ ആ കിരീടം, കാരണം നാം രാജകീയ പുരോഹിത വർഗമാണ്.
നമ്മെ കഥാവ് കിരീടധാരികളാക്കുവാനായിട്ട് പോകുന്നു. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കിരീടം നഷ്ടപ്പെടുത്തുവാൻ സാത്താൻ അതിനുവേണ്ടതായ തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നഷ്ടപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. നാം ഈ ലോകത്തിൻ്റെ ചിന്തകളിലേക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ രമ്യതകളിലേക്ക് നാം ഊഴ്ന്നിറങ്ങുമ്പോൾ നമുക്ക് ആ കിരീടം നഷ്ടപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നിനക്കുള്ളത് പിടിച്ചു കൊള്ളുക. നിനക്ക് എന്താണുള്ളത്? പലപ്പോഴും നമുക്ക് എന്താണുള്ളത്? നമുക്ക് ഈ ലോകത്തിൽ നാം സമ്പാദിച്ചിരിക്കുന്നതായ കുറേ സ്വത്തുകളോ അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ കാറ് അല്ലെങ്കിലുള്ള നമുക്കുള്ളതായ പദവി, നമുക്കുള്ളതായ അനേക ആഡംബരപരമായ അനേക കാര്യങ്ങൾ നമുക്കുണ്ട്. ഇതൊക്കെയാണോ നാം പിടിച്ചിരിക്കേണ്ടതായ കാര്യങ്ങൾ? കർത്താവ് പറയുന്നു, ഇതൊന്നും നമുക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അതൊക്കെ നാം ഇവിടെ വിട്ടേച്ച് പോകണം. അതൊക്കെ നാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടതാണ്. എന്നാൽ നിനക്കുള്ളത് പിടിച്ചു കൊള്ളുക. നിനക്കുള്ളത് എന്താണ്? കർത്താവ് നിനക്ക് നൽകിയതായ പ്രത്യാശ നിനക്കുണ്ടോ? കർത്താവ് നൽകിയതായ വാഗ്ദത്തങ്ങളിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? അതാണ് നമുക്കുള്ളത്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നതായ പ്രത്യാശ, കർത്താവ് നൽകിയിരിക്കുന്നതായ വാഗ്ദത്തം, അതിൽ നാം മുറുകെ പിടിച്ചിരിക്കുന്നുവെങ്കിൽ അതാണ് നാം മുറുകെ പിടിക്കണം എന്ന് പറയുന്നത്. നീ അത് പിടിച്ചിട്ടുണ്ടോ? ആ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വീണ്ടും വരവിൻ്റെ പ്രത്യാശയിലാണോ നീ ജീവിക്കുന്നത്? നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ വേഗം വരുന്നു, നിൻ്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. പ്രിയമുള്ളവരെ, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. ജയിക്കുന്നവനെ ഈ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, ഈ പരീക്ഷാഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, കർത്താവിലുള്ളതായ വിശ്വാസം മുറുകെ പിടിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. തൂണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. തൂണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു ആലയത്തിൻ്റെ തൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആലയത്തെ താങ്ങി നിർത്തുന്നത് എന്താണ്? ആ തൂണാണ്. ആ ആലയം ഉള്ളിടത്തോളം കാലം ആ തൂണും അവിടെയുണ്ട്. കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് ശ്രേഷ്ഠമേറിയ ഒരു വാഗ്ദാനമാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഞാൻ നിന്നെ എൻ്റെ ആലയത്തിലെ ഒരു തൂണാക്കും എന്ന്. പ്രിയമുള്ളവർ, കർത്താവിൻ്റെ ആലയത്തിൻ്റെ തൂണാകുവാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടോ? കോരഹപുത്രന്മാർ പറയുകയാണ്, എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ തൂണാകുക എന്ന് പറയുന്നത് എത്ര മഹനീയമായ പദവിയാണ്. ഹല്ലേലൂയ. ആ ആലയം ഉള്ളിടത്തോളം കാലം ആ തൂണും അവിടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. നമുക്ക് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും അവൻ്റെ മേൽ എഴുതും. പുതിയ നാമം അവൻ്റെ മേൽ എഴുതും. എൻ്റെ കർത്താവ് കിരീടം നമുക്ക് നൽകും. നമ്മുടെ മേൽ അവൻ്റെ പുതിയ നാമവും എഴുതും എന്നാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും അവൻ്റെ മേൽ എഴുതും. പ്രിയമുള്ളവരെ, നാം കർത്താവിൻ്റെ കുഞ്ഞുങ്ങളാണോ? നാം കർത്താവിൻ്റെ വചനം അനുസരിച്ചാണോ നാം ജീവിക്കുന്നത്? ഫിലദെൽഫിയ സഭ അനേകം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സഭയാണ്. എങ്കിലും കർത്താവ് അതിനോട് ഉപദേശിക്കുകയാണ്, ചെറിയ ചെറിയ പോരായ്മകൾ, ചെറിയ ചെറിയ കുറവുകൾ കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. നാം എല്ലാം തികഞ്ഞു എന്ന് ധരിച്ചാണ് നമ്മൾ ഈ ലോകത്തിലെ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത്. നമുക്ക് കൽപ്പനകളുണ്ട്, നമുക്ക് വിശ്വാസമുണ്ട്, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്. നാം എല്ലാം തികഞ്ഞവരാണ്, നാം എല്ലാം ഉള്ളവരാണ് എന്ന് നാം പലപ്പോഴും ചിന്തിക്കുകയാണ്. ഇവിടെ വെളിപ്പാട് പുസ്തകം 3:15 15-ാമത്തെ വാക്യം, നീ ഉഷ്ണമാനുമല്ല, നീ ശീതമാനുമല്ല, നീ ശീതമാനോ ഉഷ്ണമാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതമാനുമല്ല ഉഷ്ണമാനുമല്ല ശീതോഷ്ണമാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. പലപ്പോഴും നാം ചിന്തിക്കുന്നത് നാം എല്ലാം തികഞ്ഞവരാണ് എന്നാണ്. കർത്താവ് എന്നെയും നിങ്ങളെയും നോക്കുമ്പോൾ, ഞാൻ ശീതമാനുമല്ല ഉഷ്ണമാനുമല്ലാത്ത ആ അവസ്ഥയിലാണെങ്കിൽ കർത്താവ് പറയുന്നു, നിന്നെ എൻ്റെ വായിൽ നിന്ന്
ഉമണ്ണു കളയും എന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് മുന്നോട്ട് പോകാം. സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെയും എൻ്റെ പുതിയ നാമവും അവൻ്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ, ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയമുള്ളവരെ, നാം എത്ര കാലമായി ദൈവത്തിൻ്റെ വചനം നാം ശ്രവിക്കുന്നു, എത്ര കാലമായി നാം ക്രിസ്ത്യാനി എന്നുള്ളതായ ആ പേര് വഹിച്ചുകൊണ്ട് പോകുന്നു, എത്ര കാലമായി നീ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നു. ദൈവം നിൻ്റെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുകയാണ്, ദൈവം നിൻ്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുകയാണ്. പോരായ്മകളെ നികത്തേണ്ട സമയമാണ്. കർത്താവിൻ്റെ ആലയത്തിൻ്റെ ഒരു തൂണാകുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ ആലയത്തിൻ്റെ ഒരു തൂണാകുവാൻ തക്കവണ്ണം, ആ എന്നും കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കുവാൻ തക്കവണ്ണം നമ്മളെ നാം ഒരുക്കണം. അതിനുവേണ്ടിയാണ് കർത്താവ് ഇന്ന് നമ്മുടെ കുറവുകളെ കാണിച്ചു തരുന്നത്. അവിടെ നമുക്കതിൻ്റെ അവസാനത്തെ വാക്യം, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, ഒരിക്കൽ കൂടെ നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം, നമ്മുടെ കുറവുകളെ നമുക്ക് കണ്ടെത്താം. അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, കർത്താവിൻ്റെ സന്നിധിയോടെ അടിയങ്ങൾ അടുത്തു വരുന്നു. ഫിലദെൽഫിയ സഭ ഏറ്റവും നല്ല സഭയാണ്, അനേക നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സഭയാണ്. എങ്കിലും കർത്താവ് ആ സഭയിലെ ചെറിയ ചെറിയ കുറവുകളെ കണ്ടവൻ. ഇന്ന് ഞങ്ങളെ നോക്കുമ്പോൾ കർത്താവ് അനേക കുറവുകളുടെ ഒരു കൂമ്പാരമാകുന്നു ഞങ്ങൾ. കർത്താവിൻ്റെ സന്നിധിയിലെ ഞങ്ങളുടെ കുറവുകളെയൊക്കെയും ഏറ്റുപറയുന്നു. കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആലയത്തിൻ്റെ ഒരു തൂണാകുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ. നിൻ്റെ പുതിയ നാമം ഞങ്ങളുടെ നെറ്റിമേൽ എഴുതുവാൻ അവിടുന്ന് കൃപ തോന്നുമാറാകണമേ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ അടിയങ്ങളുടെ ജീവിതത്തെ സഹായിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തെ താഴ്മയോടെ യാചിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ.